പാപം കൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തരാവാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറയാനാവില്ല, സ്തോത്രം ദൈവമേ, എനിക്ക് കൃപയും ദയയുമുണ്ട്, യേശുവിലായവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ലല്ലോ, അതുകൊണ്ട് ഏതായാലും സുഖമായി. ഇന്ന് നാം പറയാറുള്ള ഒരു പദവിന്യാസം എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കറിയാമോ, അവർ വ്യഭിചാരത്തിലേക്ക് അറിയാതെ വീണുപോയതാണ്. അല്ല, നാം വ്യഭിചാരത്തിലേക്ക് താനേ വീഴാറില്ല, അതിനായി നാം പ്രവർത്തിക്കാനുണ്ട്. അതാരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. അതാരംഭിക്കുന്നത് തമ്മിൽ തമ്മിൽ കാണാൻ പാടില്ലാത്തവർ കാണുമ്പോഴാണ്. അതാരംഭിക്കുന്നത് അരുതാത്ത സംസാരങ്ങൾ മുഖേനയാണ്. അതാരംഭിക്കുന്നത് ഭാര്യയ്ക്ക് ഡോണറ്റ്സ് വാങ്ങിക്കൊടുക്കാതെ വേറൊരുത്തിക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ്. അതാരംഭിക്കുന്നത് ഒരു ക്രിസ്തീയ യുവതി ഓഫീസിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷനെ പ്രലോഭിപ്പിക്കാൻ സെക്സിയായി വസ്ത്രധാരണം ചെയ്യുമ്പോഴാണ്. അവൾ മറ്റൊന്നിനും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. അവളെ സംബന്ധിച്ച് അവരെ പ്രലോഭിപ്പിക്കുന്നത് ഒരു തമാശയായിരിക്കും. ഇല്ല, നിങ്ങളതിൽ വീഴാൻ പാടില്ല. തീ കൊണ്ട് കളിച്ചാലും ആർക്കും പൊള്ളലേൽക്കില്ലെന്ന് സാത്താൻ ജനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ ജനങ്ങളെ കബളിപ്പിക്കാനായി ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു. വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം പ്രശ്നമില്ല. പക്ഷേ യേശു പറഞ്ഞു, ഒരു സ്ത്രീയെ മോഹിക്കുകയാണെങ്കിൽ പോലും അത് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ ആരെങ്കിലും വെറുത്താൽ അത് കൊലപാതകത്തിന് തുല്യമാണ്. നോക്കൂ, അവർ പാപത്തിലേക്ക് വീണുപോയതാണ്. അല്ല, എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരും. അല്ലാതെ ആരും താനെ വീഴില്ല. തീരുമാനമാണ് പ്രധാനം. സാത്താൻ മഹാചതിയനാണ്. അവൻ ജനങ്ങളെ കബളിപ്പിക്കും. അവർ കബളിപ്പിക്കപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, അവർ കേൾക്കേണ്ടതായ കാര്യങ്ങൾ അൾത്താരയിൽ നിന്ന് കേൾക്കുന്നില്ല എന്നതാണ്. യേശു കുഞ്ഞാടുകളെ എന്ന് വിളിച്ചതിനൊരു കാരണമുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും മണ്ടന്മാരായ മൃഗങ്ങൾ ആടുകളാണ്. ഞാൻ കളിയാക്കാനായി പറഞ്ഞതല്ല, ഞാനും നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞാടാണ്. ജനങ്ങളോട് നാം എല്ലാം പറയണം. നിങ്ങളിൽ പലരും ഇതിനെ അടുത്ത പരിധിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാൻ ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേൾക്കാൻ എല്ലാവരും തയ്യാറാണല്ലോ. അങ്ങയെ സന്തോഷിപ്പിക്കത്തക്കതായി ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് ദൈവമേ? വിശുദ്ധന്മാർക്ക് ഇപ്പോൾ നടക്കാൻ തോന്നുന്നുണ്ടാവും. അങ്ങയെ സന്തോഷിപ്പിക്കാത്തതായി എൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത് ദൈവമേ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്തായാലും നിങ്ങളുടെ കൂടെ അവനും കൂടും. അവൻ നിങ്ങൾക്ക് കൃപ നൽകും, നിങ്ങൾക്ക് ദയ നൽകും, നിങ്ങളെ സഹായിക്കും, നിങ്ങളെ അവൻ പഠിപ്പിക്കും. ഒരേ സമയത്ത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാവാത്തതിലും ഉപരിയായി ദൈവം നിങ്ങൾക്ക് ഭാരം തരില്ല. നാം എവിടെയാണെന്നത് പരിശോധിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരത്തിലേക്ക് കടക്കാനാവുക? ഞാനൊന്ന് പറയട്ടെ, ചുറ്റുമുള്ള മറ്റുള്ളവരെ നോക്കി അവരെ പോലെ ആവണം എന്ന് കരുതരുത്. മറ്റുള്ളവരതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും അത് ചെയ്യാം എന്ന് കരുതരുത്. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും അത് ചെയ്യണം. ആമേൻ. നീതി എന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ഒരു നിലനിൽപ്പാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കത് പ്രസംഗിക്കാൻ ഇഷ്ടമാണ്. ദൈവത്തോടൊത്ത് നാം നേരെയാക്കപ്പെട്ടു. നിങ്ങൾ നേരെയാക്കപ്പെടാതെ നിങ്ങൾക്ക് നേരായത് ചെയ്യാനാവില്ല. കാരണം നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ജീവിതത്തിൽ ദൈവസ്നേഹം സ്വീകരിക്കുന്നത് വരെ യഥാർത്ഥ സ്നേഹത്തിൽ വിജയകരമായി നടക്കാൻ സാധിക്കാത്തത്. കാരണം നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾക്ക് നൽകാനാവില്ല. എനിക്ക് നീതിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് നീതി ഉണ്ടാക്കാൻ സാധിക്കുക? എനിക്കില്ലാത്ത ഒന്ന് ഞാൻ സൃഷ്ടിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കില്ല. അതുകൊണ്ടാണ് അവനെ തന്നെ വിത്തായി നൽകിയിരിക്കുന്നത്. അവൻ നീതിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ നീതിയുടെ വിത്തുള്ളത്. ദൈവവചനം എന്ന വെള്ളം കൊണ്ട് ഞാൻ ആ വിത്ത് നനയ്ക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും കളകൾ അകറ്റാൻ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിക്കണം. നാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടമാണ്.
ദൈവമാണ് നമ്മുടെ തോട്ടക്കാരൻ. ഒരു മാവിൽ നിന്ന് ആപ്പിൾ പറിക്കാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ്. ദൈവം തരാത്ത ഒരു കാര്യം നാം ഉൽപ്പാദിപ്പിക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കില്ല. ആമേൻ. നേരായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പാരിതോഷികം തന്നെയാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെയുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായാൽ അത് എത്ര നന്നായിരിക്കും. നന്ദി യേശുവേ, ആ പരിതസ്ഥിതിയിൽ നേരായി പെരുമാറാനുള്ള കൃപ അങ്ങ് എനിക്ക് തന്നു. എന്നോട് നന്നായി പെരുമാറിയിട്ടില്ല, അതൊരിക്കലും ശരിയായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും അങ്ങയുടെ വചനപ്രകാരം അങ്ങാണ് എൻ്റെ നീതിപാലകൻ എന്നെനിക്കറിയാം. ഞാൻ എന്നെ സംരക്ഷിക്കാൻ പാടില്ലെന്നും അറിയാം. ദൈവമേ, ഒടുവിൽ ആ പരിതസ്ഥിതിയിൽ ശരിയായി പെരുമാറാനുള്ള കൃപ അങ്ങ് എനിക്ക് തന്നു. അങ്ങനെയുള്ള ഒരു വികാരം ഉണ്ടാവുന്നത് എത്ര നല്ലതാണെന്ന് അറിയാമോ? അതെന്താണെന്നോ, ഞാൻ നേരായത് ചെയ്തു. ഒരിക്കലും മഹത്വം നാം എടുക്കാൻ പാടില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കണം. പക്ഷെ ഞാൻ നേരായത് ചെയ്തു. ഒരു മുഴുഭ്രാന്തിയെ പോലെ പെരുമാറുന്നത് എത്ര മോശമായ തോന്നലുണ്ടാക്കുമെന്ന് അറിയാമോ? നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ യഥേഷ്ടം വിളിച്ചു പറയുന്നു, എന്നിട്ട് എല്ലാവരും ദേഷ്യപ്പെടും, വിഷമിക്കും. പക്ഷെ നിങ്ങൾ കിടക്കയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ശിക്ഷാവിധിയില്ല. ദൈവത്തോട് നമുക്ക് മാപ്പ് നൽകാൻ പ്രാർത്ഥിച്ചാൽ അവൻ മാപ്പ് തരും. എന്നാൽ ഞാൻ എന്താണ് കണ്ടുപിടിച്ചതെന്നോ, തുടക്കത്തിൽ നേരായത് ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്ന ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ കാലടികൾ തെറ്റിയെന്ന് വരാം. ഇവിടെ വന്നിരിക്കുന്നവരിൽ ഒരേ മലയ്ക്ക് ചുറ്റും പല പ്രാവശ്യം ചുറ്റിക്കറങ്ങി മടുത്തു തുടങ്ങിയ പലരും ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ചുറ്റി 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 നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മെ സഹായിക്കാനായി ദൈവത്തിന്റെ കൃപയും ക്ഷമയുമുണ്ട്. തെറ്റെന്നത് നാം കരുതി കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തി നേരായത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ഈ തെറ്റ്. ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിപ്പിൻ. ശരിയായ കാര്യങ്ങൾ ചെയ്യാനായി പ്രാർത്ഥിക്കൂ. ശരിയായി പ്രവർത്തിക്കാനായി പ്രാർത്ഥിക്കൂ. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് സമ്പൽ സമൃദ്ധിക്കായി പ്രാർത്ഥിക്കേണ്ടതില്ല. ജോലി സ്ഥലത്ത് ഉദ്യോഗ കയറ്റത്തിനായി പ്രാർത്ഥിക്കേണ്ടതില്ല. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കേണ്ട 21 കാര്യങ്ങളുടെ ലിസ്റ്റ് ദൈവത്തിന് കൊടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെന്ന് കരുതരുത്. എന്താ ആരും ചിരിക്കാത്തത്? പൗലോസ് ഒരിക്കലും വസ്തുക്കൾക്കായി പ്രാർത്ഥിച്ചില്ല. ദൈവാലയങ്ങൾക്ക് പലതും ഉണ്ടാവണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചില്ല. പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുത്താനായി പൗലോസ് ദൈവത്തോട് അപേക്ഷിച്ചതായി ഒരൊറ്റയിടത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. അവർ നേരായി പെരുമാറണമെന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. എന്നോടാരും ഇന്നേവരെ അൾത്താരയിലേക്കുള്ള വിളിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ജോയ്സ് എനിക്ക് ഭയങ്കര പരീക്ഷയുണ്ട്, ഞാൻ നേരായി പെരുമാറാനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഷ്ടമാണ്, എനിക്കത് നന്നായിട്ട് അറിയാം. അതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. എന്നെ ഇതിൽ നിന്ന് പുറത്തെടുക്കണം, ഇതിൽ നിന്ന് കരകയറ്റണം. എന്നെ പുറത്തെടുക്കൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വളർച്ച നടക്കുന്നത് ആ സമയത്താണ്. പ്രശ്നങ്ങളില്ലാത്തപ്പോൾ നാം വളരുന്നില്ല. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന എത്ര പേരാണ്, സത്യം പറയണം, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന എത്ര പേരാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാനായി ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുന്നത്? ഇതാണ് നാം ചെയ്യേണ്ട കാര്യം. ദൈവമേ, അങ്ങയെ മഹത്വപ്പെടുത്താനായി ഞാൻ ജീവിക്കുന്നു. എന്റെ എല്ലാ അംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. Romans 12:1. ഞാനിത് ഉണ്ടാക്കി പറയുകയാണെന്ന് കരുതരുത്. ദൈവമേ, ജീവനുള്ള ആരാധനയായി ഞാൻ ഇതാ എന്റെ ശരീരങ്ങളെയും എന്റെ വായയെയും എന്റെ മനസ്സിനെയും എന്റെ മനോഭാവത്തെയും എന്റെ കൈകളെയും എന്റെ പാദങ്ങളെയും എന്റെ ഡയറിയെയും എന്റെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ ജീവിക്കും. അങ്ങയുടെ നാമമഹത്വത്തിനായി ജീവിക്കും. നീതി ആദ്യമായി യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നൽകപ്പെട്ടതാണ്. രണ്ടാമതായി നമ്മുടെ ജീവിതം ജീവിക്കുന്നതിൽ അത് കാണാം. ജനങ്ങളോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നത്, നമ്മുടെ തീരുമാനങ്ങൾ എന്താണ്. Galatians 3:6 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്ന് സഹായിക്കും. ക്രിസ്തീയ മതത്തിന് നല്ല പേര് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ സഹായിക്കും.
ദൈവത്തിൻ്റെ ബഹുമതിയെ മെച്ചപ്പെടുത്താൻ ഞാൻ സഹായിക്കാം. എൻ്റെ പെരുമാറ്റം ദൈവത്തിൻ്റെ ബഹുമതി എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചേക്കാം. അത് തീർച്ചയായും ബാധിപ്പുണ്ടാക്കും. എന്തുകൊണ്ടാണെന്നോ 2 കൊരിന്ത്യർ 5:20 നാം ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് എന്നതിൽ പറയുന്നു. ഇത് മനസ്സിലാക്കൂ. അവൻ നമ്മിലൂടെ ലോകത്തോട് ഒരപേക്ഷ ചെയ്യുകയാണ് എന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രതിനിധികൾ, പ്രതിനിധീകരിക്കാനായി അയക്കപ്പെട്ടവൻ. ചൈനയിൽ നിന്ന് ഇവിടെ ആരെങ്കിലും ഒരാൾ ദൂതനായി വരികയാണെങ്കിൽ, ചൈനയുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കാനായി ആരെങ്കിലും ഒരാൾ വന്നാലോ? ചൈനീസ് ഗവൺമെൻറ്റിനെയും ചൈനീസ് സമ്പ്രദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരാളെ അയക്കൂ. അവർ അതിലേറ്റവും അനുയോജ്യനായ ഒരാളെയാവും അയക്കുക. നാം സ്വർഗരാജ്യത്തിൻ്റെ ദൂതന്മാരാണ്. നാം ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. നമ്മുടെ ജോലിസ്ഥലത്തേക്കും നമ്മുടെ അയൽപക്കത്തേക്കും നമ്മുടെ ദേവാലയങ്ങളിലേക്കും ഗ്രോസറി സ്റ്റോറുകളിലേക്കും ഹൈവേയിലേക്കും ട്രാഫിക്കിലേക്കും അയച്ചിരിക്കുകയാണ്. ദൈവം എങ്ങനെയുള്ളവനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അയച്ചിരിക്കുന്ന ദൂതന്മാരാണ് നാം. നാം ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ജോലിക്കാരെല്ലാവരും നമ്മുടെ മനസ്സിന് പിടിച്ചതുപോലെ പെരുമാറിയെന്ന് വരില്ല. പക്ഷേ അത്തരം സമയങ്ങളിൽ നാം പറയണം, ഹേയ് സാരമില്ല, നോ പ്രോബ്ലം, എല്ലാവരും തെറ്റ് ചെയ്യും, അതുകൊണ്ട് വിഷമിക്കാതിരിക്കുമോ, സമയമെടുത്തോളൂ. ഇങ്ങനെയല്ല, എന്താണ് ഈ കാണിച്ചതിൻ്റെ അർത്ഥം? എൻ്റെ വെള്ളം എവിടെ? ഒരു വലിയ സെമിനാറിന് ശേഷം സെൻറ് ലൂയിസിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയി. പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്കുള്ള സീറ്റുകളൊക്കെ റിസർവ് ചെയ്ത് വെച്ചിരുന്നു. അവർ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റിസർവേഷൻ എടുക്കാറില്ല. ഞങ്ങളാണെങ്കിൽ 12 പേരുണ്ടായിരുന്നു. എനിക്ക് ഉടനെ ഇങ്ങനെ പറയണമെന്ന് തോന്നി, പിന്നെ ഞങ്ങൾ റിസർവ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല എന്ന്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരികയാണെന്ന് ഓർക്കണം. നമ്മെ അടക്കാൻ ഒരു പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതിന് നന്ദി ദൈവമേ. എൻ്റെ ജീവിതത്തിൽ ശിക്ഷാവിധി ഓർമ്മിപ്പിക്കാനായി പരിശുദ്ധാത്മാവ് ഉള്ളതിന് നന്ദി. നാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അറിയുന്ന ഒരു പരിധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് മുന്നേറ്റമുണ്ടെന്നാണ്. കാരണം നാം ആദ്യം തുടങ്ങുമ്പോൾ തെറ്റ് ചെയ്യില്ല, എന്നാൽ നാം അതറിയില്ല. കാരണം നാം അങ്ങനെ പ്രവർത്തിച്ച് ശീലിച്ചു പോയി. നമുക്കത് പ്രശ്നമല്ല, നാം കരുതും അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. ആരെങ്കിലും ശരിയായി പ്രവർത്തിക്കാതെ പോയാൽ അവരോട് പോവാൻ പറയണം. എന്നിട്ട് ദൈവവുമായി മലയ്ക്ക് ചുറ്റും ചില തവണ ചുറ്റിക്കറങ്ങി ഏതാനും സെമിനാറുകളും വേദപഠനവും കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പരിധിയിലെത്തും. അതായത് ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു കേട്ടോ. ഒടുവിൽ ദൈവം നിങ്ങൾ 2 ആഴ്ചകളോളം ഉപദേശിക്കുമ്പോൾ നാം മടങ്ങിച്ചെന്ന് ക്ഷമ ചോദിക്കും. പക്ഷേ നാം ഒരു കാര്യത്തിൽ കൂടുതലായിരിക്കുമ്പോൾ, നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് അറിയുന്ന ഒരു പരിധിയിലെത്തും. നിങ്ങളൊരു മുന്നേറ്റം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് നിങ്ങൾ അറിയും. ജഡത്തോട് വേണ്ടെന്നും ദൈവത്തോട് വേണമെന്നും പറയാൻ നിങ്ങൾ പഠിക്കും. ഇതാണ് മുന്നേറ്റം. അങ്ങനെയാണത് സംഭവിക്കുന്നത്. അത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പടിപ്പടിയായി ഉയരുന്നതാണ്. നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ ദേഷ്യപ്പെടരുത്, കുറഞ്ഞ പക്ഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും പോയി നിന്ന് പറയരുത് നോക്കൂ എല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, എന്താണ് പ്രശ്നം. എന്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കത് അറിയണം. കാറുകളിൽ ബമ്പർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചുകൊണ്ടും ജീസസ് പിൻസ് കുത്തി നടന്നതുകൊണ്ടും കഴുത്തിലും വിരലിലും കുരിശടയാളങ്ങൾ ധരിച്ചതുകൊണ്ടും ജോലിക്ക് പോകുമ്പോൾ ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോകുന്നത് കൊണ്ടും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് കൊണ്ടും അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല. അതിന് തക്കതായ ഫലം ഉൽപ്പാദിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് അവരെ ഫലം കൊണ്ട് അറിയാം, അവരുടെ ബമ്പർ സ്റ്റിക്കർ കൊണ്ടല്ല. അവരുടെ ഫലം കൊണ്ട് അവരെ അറിയാം. ഒരു ആപ്പിൾ മരം എല്ലാവരോടും നിലവിളിച്ച് പറയേണ്ടതില്ല, ഞാനൊരു ആപ്പിൾ മരമാണ്, ഞാനൊരു ആപ്പിൾ മരമാണ്, ഞാനൊരു ആപ്പിൾ മരമാണ്, ഞാനൊരു ആപ്പിൾ മരമാണ്, ആപ്പിൾ മരം. നിങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ പറയും ആപ്പിൾ, ഇതൊരു ആപ്പിൾ മരമായിരിക്കും. ആമേൻ.
ഏതായാലും ഞങ്ങളൊരു മേശ ഒഴിഞ്ഞു കിട്ടാൻ 40 മിനിറ്റ് കാത്തു. ആഴ്ച അവസാനം മുഴുവനും പ്രസംഗിച്ച് ഞാൻ അവശ നിലയിലായിരുന്നു എന്നോർക്കണം. നല്ല വിശപ്പുണ്ടായിരുന്നു. 3 ദിവസം ഈ ഷൂസും ഇട്ട് അങ്ങുമിങ്ങും നടന്ന് പാദങ്ങൾ വേദനിച്ചിരുന്നു. എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് ആഹാരം കഴിച്ചാൽ മതി എന്ന് തോന്നിയിരുന്നു. ഒരു കാര്യം അർജന്റായി ആവശ്യപ്പെടുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം എത്ര മോശമായിരിക്കുമെന്നറിയാം. നാം പുറത്തു പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ശരീര ചലനം അത് അറിയിക്കും. ഒടുവിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടി. ഞങ്ങൾക്ക് 12 പേർക്കും ഒരു നല്ല മേശ കിട്ടി. ആദ്യം ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. കോഫി, കോക്ക്, വെള്ളം, അങ്ങനെ ഓരോന്നായി. ഒരു പെണ്ണ് ഇവയെല്ലാം ഒരു വലിയ ട്രേയിൽ കൊണ്ടുവന്നു. അവൾ ഞങ്ങളുടെ ടേബിളിൻ്റെ അടുത്തെത്താറായപ്പോൾ ട്രേ ഇങ്ങനെ ചുവരിൽ ചെന്ന് ഇടിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ. ദൈവത്തിന് ക്ഷമാശീലമുള്ളത്. ഏതായാലും നന്നായി ദൈവമേ, അദ്ദേഹം പറഞ്ഞു. പോട്ടെ കുട്ടി, ഇതൊന്നും സാരമില്ല. അവൾ പറഞ്ഞു, ഇന്ന് എൻ്റെ ആദ്യ ദിവസമാണ്, എൻ്റെ കാര്യം പ്രശ്നത്തിലാവും. ദൈവ മാനേജർ വിളിച്ച് പറഞ്ഞു, നോക്കൂ, ഇത് ഈ കുട്ടിയുടെ തെറ്റല്ല, ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാണ്. ഇവൾ കഴിയുന്നത്ര ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം സ്റ്റീക്ക് ആൻഡ് ഷേക്കിൽ ജോലി ചെയ്യുമ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു. അദ്ദേഹം ഒരു കസ്റ്റമറിന് വേണ്ടി മോൾട്ട് കൊണ്ടുവരികയായിരുന്നു. എന്നിട്ട് അദ്ദേഹം കാല് വഴുതി അയാളുടെ കാറിൻ്റെ മേൽ ചെന്ന് വീണു. ദേവ് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ വീണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സും എടുത്തുകൊണ്ട് ടേബിളിൻ്റെ അടുത്തെത്തി. അവൾ ട്രെയും കൊണ്ടുവരുമ്പോൾ അവൾ കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. അവൾ ടേബിളിൽ ഇരിക്കുന്ന എന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ആകെ പേടിച്ചു. കാരണം എന്താണോ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. എന്നെ അത് വളരെ നെർവസാക്കി. ഞാൻ കരുതി, ഓ നന്ദി യേശുവേ, നന്ദി 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 ദൈവമേ. ഞാൻ ദേഷ്യപ്പെടാതിരുന്നതിന് നന്ദി ദൈവമേ, നന്ദി നന്ദി നന്ദി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരാണെന്നറിയുന്ന ജനങ്ങളും തീർച്ചയായും ഉണ്ടാവും. കാരണം നിങ്ങൾ ചെറിയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓ, എനിക്കത് പറ്റില്ല, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. അഥവാ അവർ നിങ്ങളുടെ ബബ്ബർ സ്റ്റിക്കർ കണ്ടിരിക്കും. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മേശപ്പുറത്ത് വചനങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടിരിക്കും. അവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയോ നിങ്ങൾ? പറയൂ സഭേ, ഗലാത്യർ 3:6, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നെഴുതിയിരിക്കുന്നു. അതയാളുടെ കണക്കിൽ നീതിയായി കണക്കിട്ടു. വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു, വിശുദ്ധ ഉദ്ദേശവും ചിന്തയും പ്രവൃത്തിയും ഉറപ്പിക്കുകയായിരുന്നു എന്ന്. നാം ദൈവവുമായി നേരെയാക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തത്തിൽ കൂടി ദൈവവുമായി നാം നേരെയാക്കപ്പെട്ടു. ഇത് നമ്മുടെ ജീവിതത്തിൽ ദിവസവും പ്രവർത്തിക്കേണ്ട ഒന്നാണ്. മുന്നേറ്റത്തിനായി നാം കൂടുതൽ 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 മെച്ചമായി പ്രവർത്തിക്കേണ്ടതാണ്. ആദ്യം നാം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് താനെ വന്ന് ചേരുന്നതാണ്. സഭയെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. വേദപുസ്തകം പറയുന്നു, ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവിക ഭയവും ദൈവത്തെക്കുറിച്ചുള്ള ഭീതിയുമാണെന്ന്. ദൈവത്തെക്കുറിച്ച് ഭയമില്ലാത്തവരെല്ലാം എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ദൈവത്തെക്കുറിച്ച് ഭയമുള്ള ജനങ്ങൾ എന്ത് കാര്യവും ചെയ്യാൻ തുനിയും. പക്ഷേ ദൈവം അവരോട് പറയുന്ന കാര്യങ്ങളെ അവർ ചെയ്യൂ. കാരണം അവർ ഭയപ്പെടുന്നു. ശരിയായ വിധത്തിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ നാം ഭയപ്പെടണം. അവനെ ഭയപ്പെടുകയല്ല, ആദരിക്കുകയാണ് വേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഭീതിയും നമുക്ക് ഉണ്ടായിരിക്കും. നാം ദൈവത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ദൈവത്തോടൊത്ത് നാം എവിടെയാണ്?
ദൈവവുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ആത്മീകതയ്ക്കായി പരിശ്രമിക്കുകയായിരിക്കാം, നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടാവും, പക്ഷേ യേശുവിൽ ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനായോ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടാവില്ല. 1 യോഹന്നാൻ 1:8-9, നമുക്ക് പാപമില്ല എന്ന് പറയുന്നു എങ്കിൽ നാം പാപികളാണെന്ന് സമ്മതിക്കാൻ വിസമ്മതിച്ചാൽ നാം നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം സത്യം എന്ന് വിളിക്കുന്നത് നമ്മിൽ ഇല്ലാതെയായി, അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. പക്ഷേ നാം പാപം ചെയ്തിരിക്കുന്നു എന്ന് വാസ്തവമായിട്ട് ഏറ്റു പറയുകയാണെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് താൻ ചെയ്ത വാഗ്ദത്തമൊന്നും നിരസിക്കാതെ നമ്മുടെ സകല അനീതികളെയും പോക്കി നമ്മുടെ നിയമത്തിനെതിരായ എല്ലാ നടപ്പിനെയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇതൊരു മികച്ച സുവാർത്തയാണ്. നാം ചെയ്യേണ്ടത് പാപികളാണെന്ന് ഏറ്റുപറയുകയാണ്, നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുക, അവയിൽ നിന്ന് പിന്തിരിയാൻ സമ്മതിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാൻ പഠിക്കുക, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ക്ഷണിക്കുക, നമ്മോട് ക്ഷമിക്കാനും അവനായി ജീവിക്കാൻ സഹായിക്കാനും അപേക്ഷിക്കുക, അവൻ അത് ചെയ്യും. ഇപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ ഏറ്റുപറയണം. പ്രാർത്ഥനയ്ക്ക് ശേഷം സ്ക്രീനിൽ ഒരു ഫോൺ നമ്പർ എഴുതി കാണിക്കും, ആ നമ്പറിൽ ഞങ്ങളെ വിളിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. യേശുവിനോടൊത്തൊരു പുതിയ ജീവിതം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകം നിങ്ങൾ കരസ്ഥമാക്കണം. ഇനി എന്നോടൊത്ത് പറയൂ, പിതാവെ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു, യേശുവെ ഞാൻ അങ്ങെ വിശ്വസിക്കുന്നു, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞാൻ അവയിൽ നിന്ന് പിന്തിരിയാനും ഒരു പുതിയ ജീവിതം നയിക്കാനും തയ്യാറാണ്, എനിക്കങ്ങയുടെ സഹായം വേണം, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വസിച്ച് ഓരോ ദിവസവും എൻ്റെ ജീവിതം ജീവിക്കാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന വളരെ ലളിതമാണെന്ന് തോന്നാം, സത്യത്തിൽ രക്ഷ വളരെ എളുപ്പമാണ്. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയാവും. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു, അവൻ നിങ്ങൾ ജീവിക്കേണ്ട വിധത്തിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഞങ്ങളെ അനുവദിക്കൂ. ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായും വാങ്ങണം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവസവും ഈ പ്രോഗ്രാം കാണുക, കാരണം നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചാൽ അത് നിങ്ങളെ ദൈവത്തിൽ വളരാൻ സഹായിക്കും. നിങ്ങൾ അറിഞ്ഞിരിപ്പതേ കാട്ടിലും ജോയ്സ് മേയർ ഊഴിയങ്ങളിൽ നിങ്ങൾ മിക മുഖ്യമാനവർകൾ. இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம். நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம். நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம். உங்கள் ஜெப வேண்டுதல்களை பகிர்ந்து கொள்ள, ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண, உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது jmmindia.org க்கு லாக் ஆன் செய்யுங்கள்.